മൂന്നാമത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു തീർത്തത് മരിച്ചു കിടക്കുന്ന ഒരു സ്റ്റാഫിന്റെ മുഖംമൂടിയുമായി നിൽക്കുന്ന ഹാങ് ചുവിനെ കണ്ടാണ്. അതിനുശേഷം എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് നമുക്ക് കാണാം. ഈ സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളും ഞാൻ എന്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഫയലുകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നവർക്കായി ഉടൻ തന്നെ പുതിയ ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കം കാണിക്കുന്നത് ഗെയിം ഫിനിഷ് ചെയ്ത ഇയാളെയും കൊണ്ട് ഒരു മുഖംമൂടിക്കാരൻ എങ്ങോട്ടോ പോകുന്നതാണ്. എന്നാൽ CCTV വഴി ഇതെല്ലാം കാണുന്ന മറ്റൊരു മുഖംമൂടിക്കാരൻ അതിന്റെ വിഷ്വൽസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഒരേ ടീമാണെന്ന്. അങ്ങനെ ഗെയിം ഫിനിഷ് ചെയ്ത് എല്ലാവരും റൂമിലേക്ക് പോവുകയാണ്. ഡോങ്സുവാണെങ്കിൽ ഹാൻമി കൊടുത്ത ലൈറ്റർ വെച്ച് അവളെ തന്നെ തോണ്ടി നന്ദി അറിയിക്കുന്നുണ്ട്. അവൾക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സിയോങ്ങിന്റെ ആലോചന സംഗ്വുവ് ഗെയിം മനസ്സിലാക്കിയിട്ടും പറയാതിരുന്നോ ഇല്ലയോ എന്നാണ്. ഏയ്, അവൻ അങ്ങനൊന്നും ചെയ്യില്ല. അപ്പൂപ്പനാണെങ്കിൽ നക്കി നക്കി ഗെയിം ജയിക്കാൻ സഹായിച്ചതിന് സിയോങ്ങിനോട് നന്ദി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും റൂമിലേക്ക് വരുന്നു. ഗെയിം ജയിച്ചു വരുന്ന സിയോങ്ങിനെ കണ്ടപ്പോഴാണ് സംഗ്വുവിന് ശ്വാസം നേരെ വീഴുന്നത്. എന്തായാലും ടീമിലുള്ള ആർക്കും ഒരു കുഴപ്പവും ഇല്ല. ആശ്വാസം. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം, വേറെ വേറെ എടുക്കാമെന്ന് ഞാനല്ലേ പറഞ്ഞത്, സോറി എന്ന് സംഗ്വുവ് സിയോങ്ങിനോട് പറയുന്നു. അത് കേട്ട് സാരമില്ലടാ, അതിന് നിനക്കറിയില്ലായിരുന്നല്ലോ ഏത് ഗെയിമാണെന്ന്. പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞ് സിയോങ് സംഗ്വുവിനെ ആശ്വസിപ്പിക്കുന്നു. അന്നേരമാണ് അടുത്ത അനൗൺസ്മെന്റ് വരുന്നത്. രണ്ടാമത്തെ ഗെയിമിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. 187 പ്ലെയേഴ്സിൽ നിന്നും ഇപ്പോൾ 79 പ്ലെയേഴ്സ് എലിമിനേറ്റ് ആയി. അതും പറഞ്ഞ് പിഗ്ഗി ബാങ്കിലേക്ക് വീണ്ടും നോട്ടുമഴ പെയ്യാൻ തുടങ്ങി. ഈ കളിയിലൂടെ നിങ്ങൾ നേടിയത് 790 കോടി രൂപയാണെന്നും പറയുന്നു. അങ്ങനെ മൊത്തം 3480 കോടി രൂപ. ഗെയിം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഒരു സോഡയും പുഴുങ്ങിയ ഒരു മുട്ടയും. ഡോങ്സുവിനാണെങ്കിൽ അത് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. ഗെയിമിന് മുന്നേ ഒരു ഉണക്ക ബ്രെഡും ഗെയിം കഴിഞ്ഞ് ഈ കുന്ത്രാണ്ടവുമാണോ തിന്നാൻ തരുന്നത്, തെണ്ടികൾ എന്ന് പറഞ്ഞ് അണ്ണൻ നല്ല കട്ട കലിപ്പിലാണ്. അന്നേരമാണ് ഹാൻവി അവനൊരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. 5 പേരും കൂടി വീണ്ടും ഫുഡ് മേടിക്കാനായിട്ട് അപ്പുറത്ത് ലൈനിൽ ചെന്ന് ക്യൂ നിൽക്കുന്നു. എന്നാൽ ഇത് കണ്ട് ആ ക്യൂവിൽ നിൽക്കുന്ന ഒരു പെണ്ണ് ഹാൻവിയോട് ദേഷ്യപ്പെടുന്നു. ചിലക്കാതെ കിട്ടുന്നത് മേടിച്ചിട്ട് നക്കിയിട്ട് പോടി എന്നും പറഞ്ഞ് ഡോങ്സോളെ വിരട്ടുന്നു. എന്തു ചെയ്യാനാ, ഗതികേട്. അങ്ങനെ ഫുഡെല്ലാം മേടിച്ച് അവസാനത്തെ 5 പേര് വന്നപ്പോഴേക്കും ഫുഡ് തീർന്നു പോകുന്നു. ഞങ്ങൾക്കുള്ള ഫുഡ് എന്തിയേ, ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അത് കേട്ട് ഞങ്ങൾ കൃത്യം എണ്ണം അനുസരിച്ചാണ് ഫുഡ് കൊണ്ടുവന്നതെന്ന് ആ മുഖംമൂടി പറയുന്നു. പിന്നെന്താണ് ഫുഡ് തീർന്നു പോയത്, അതും പറഞ്ഞ് അയാൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് ദേ ഈ പെണ്ണ് പറയുന്നത്, ദോ ആ നിൽക്കുന്ന 5 പേരും വീണ്ടും ഫുഡ് മേടിക്കുന്നത് ഞാൻ കണ്ടതാണ്. അത് കേട്ട് എല്ലാവരും ഡോങ്സുവിനെയും ടീമിനെയും നോക്കുന്നു. ദേഷ്യമെന്ന അയാൾ ഡോങ്സുവിന്റെ അടുത്തേക്ക് ചെന്ന് വഴക്കുണ്ടാക്കുന്നു. നീയൊക്കെ ആരാണെന്നാണ് നിന്റെ വിചാരം, മര്യാദയ്ക്ക് ഞങ്ങളുടെ ഫുഡ് തന്നു. അത് കേട്ട് അയ്യോ ഇത് ചേട്ടന്റേതായിരുന്നോ, പക്ഷേ ഇതിൽ പേരൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ 5 പേരും കൂടി അയാളെ കളിയാക്കുന്നു. അയാൾ പെട്ടെന്ന് ചെന്ന് ഡോങ്സുവിന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി തട്ടി പറിക്കാൻ നോക്കുമ്പോൾ അത് താഴെ വീണ് പൊട്ടുന്നു. ദേഷ്യം വന്ന ഡോങ്സു അയാളെ തറയിലിട്ട് ചവിട്ടാൻ തുടങ്ങി. അവൻ കലി തീരുന്നതുവരെ അയാളെ ചവിട്ടുന്നു. എന്നാൽ ഇത് കണ്ടിട്ടും ആ മുഖം മൂടിയിട്ട് ആൾക്കാരൊന്ന് അനങ്ങുന്നത് പോലുമില്ല. കുറെ കഴിഞ്ഞ് തറയിൽ അനക്കമില്ലാതെ കിടക്കുന്ന അയാളുടെ അടുത്തേക്ക് സംഗ്വു വന്ന് അയാളെ ചെക്ക് ചെയ്യുന്നു. എന്നാൽ അയാൾ അപ്പോഴേക്ക് മരിച്ചിരുന്നു. ഇത് കണ്ട് ദേ ഇവിടെ ഒരാൾ മരിച്ചു, കേൾക്കുന്നില്ലേ, ആ പന്നമോൻ ഒരാളെ കൊന്നെന്ന്, ഇതെന്ത് തോന്നിവാസമാണ്, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ലേ എന്നും പറഞ്ഞ് സിയോങ് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നു. അന്നേരമാണ് അടുത്ത ഒരു അനൗൺസ്മെന്റ് വരുന്നത്. പ്ലെയർ 271 എലിമിനേറ്റഡ്. അങ്ങനെ 108 പേരെന്നുള്ളത് 107 ആകുന്നു. മാത്രമല്ല ഇപ്പോൾ മരിച്ചയാൾക്ക് പകരമായി അധിക പണം കൂടി പിഗ്ഗി ബാങ്കിലേക്ക് വന്ന് വീഴുന്നു. ശേഷം ആ മുഖംമൂടിയിട്ട് ആൾക്കാർ വന്ന് മരിച്ചയാളെ ഒരു പെട്ടിയിലാക്കി അവിടുന്ന് പോകുന്നു. അന്നേരമാണ് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായത്, ആൾക്കാരുടെ എണ്ണം കുറയും തോറും അതിനകത്തുള്ള പൈസയും കൂടും, അതിപ്പോ എങ്ങനെ കൊന്നാലും. അതേസമയം തന്നെ ഇവിടെ മരിച്ച ആൾക്കാരെ എല്ലാം കത്തിച്ചു കളയുകയാണ്. ഹാങ് ജുൻ ആണെങ്കിൽ നേരത്തെ മരിച്ചുപോയ ആ ജീവനക്കാരന്റെ മുഖംമൂടി എടുത്ത് ധരിക്കുന്നു. അതിനകത്ത് ചതുരമായതുകൊണ്ട് തന്നെ ഉയർന്ന റാങ്കാണ് ഇപ്പോൾ ഹാങ്ജുവിന്. ഒരാൾ അവനെ കണ്ട് സാർ ഞാനെന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. തനിക്കറിയല്ലേ മേലുദ്യോഗസ്ഥരുടെ അനുവാദമില്ലാതെ സംസാരിക്കാൻ പാടില്ലെന്ന്. അത് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ദേ ഇങ്ങനൊരു ഡോക്ടറാണ്, ഗെയിമിൽ തോറ്റുപോകുന്ന ആൾക്കാരെ വെടിവെച്ച് കൊല്ലുമ്പോൾ അതിൽ തന്നെ മരിക്കാതെ കുറച്ച് ജീവനുള്ളവരെ മറ്റുള്ളവർ അറിയാതെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അവരുടെ എല്ലാം അവയവങ്ങൾ എടുത്ത് ചൈനക്കാർക്ക് വിക്കലാണ് ഇവന്മാരുടെ പണി. അതിനുവേണ്ടി തന്നെ ഒരു 4-5 മുഖംമൂടിക്കാർ മറ്റു ജീവനക്കാർ അറിയാതെ ഗ്രൂപ്പായി വർക്ക് ചെയ്യുന്നുണ്ട്. ഓർഗൻസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഡോക്ടറാണ്. അതിന് പാരിതോഷികം എന്ന പോലെയാണ് അടുത്ത ഗെയിം എന്താണെന്ന് അവന്മാർ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ ഡോക്ടർ എല്ലാ ഓർഗൻസും ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്പർ 28 ഉം 29 ഉം കൂടിയാണ് ഈ ഓർഗൻസ് എല്ലാം ആവശ്യക്കാർക്ക് കടൽ മാർഗം ഡൈവ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്പർ 28 മാത്രമേ ഉള്ളൂ. 29 എന്തിയെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ ഹാൻജുവിൻ ആണല്ലോ 29. ശരി, നാളത്തെ ഗെയിം എന്താണെന്ന് ഡോക്ടർ അവരോട് ചോദിക്കുന്നു. അതിന് അവർ അയാൾക്ക് ഒരു പുഴുങ്ങിയ മുട്ട കൊടുക്കുന്നു. സത്യമാണല്ലോ, ഞാനങ്ങാണം നാളെ എലിമിനേറ്റ് ആയാൽ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ആ ഡോക്ടർ പറയുന്നു. അത് കേട്ട് അതിന് താൻ നാളെ ജീവനോട് ഉണ്ടായിട്ടല്ലേ ഒരു അടിപിടി തുടങ്ങിയിട്ടുണ്ട്. അടി ഉണ്ടാക്കാനായിട്ട് തന്റെ മനഃപൂർവ്വം ഫുഡ് കുറച്ചു കൊടുത്തതാണ്.
അടുത്ത ഗെയിം തുടങ്ങുന്നതിന് മുന്നേ ദുർബലതയെല്ലാം ഒഴിവാക്കാനുള്ള ഒരു തന്ത്രം. ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമാണ്. അതിനകത്ത് വെച്ച് ഞങ്ങൾക്ക് തന്നെ സംരക്ഷിക്കാൻ പറ്റില്ല. പോയി ചാകാതിരിക്കാനുള്ള വല്ല വഴിയും നോക്ക്. നല്ല ശക്തിയുള്ള ആൾക്കാരുടെ കൂടെ കൂടുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും അവർ പറയുന്നു. അങ്ങനെ അയാൾ ബാത്റൂമിൽ ചെന്ന് ആ മുട്ട പൊളിച്ചു നോക്കുന്നു. അതിൽ നിന്നും പഴയതുപോലെ തന്നെ ഒരു പേപ്പർ കഷ്ണം അയാൾക്ക് കിട്ടുന്നു. അതേസമയം ഇവിടെ അരമണിക്കൂറിനുള്ളിൽ ഉറങ്ങാനുള്ള ടൈം ആകും. ഇന്നത്തെ രാത്രി നമ്മൾ ഉറങ്ങാൻ പാടില്ല. ലൈറ്റ് ഓഫ് ആയാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അവന്മാരെ ഒന്ന് സൂക്ഷിക്കണം. എന്ത് പ്രശ്നമുണ്ടായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സംഘവും എല്ലാവരോടും പറയുന്നു. അത് കേട്ട് അപ്പപ്പ ഇന്ന് രാത്രി കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ട് കണ്ണ് തുറന്നു തന്നെ വെച്ചോളാം നമ്മുടെ സിയോങ് പറയുന്നു. അതേസമയം സിയോങ് നോക്കുമ്പോൾ ആ വില്ലന്മാരുടെ നോട്ടമെല്ലാം ബിയോക്കിലാണ്. അതുകൊണ്ട് തന്നെ അവൻ ബിയോക്കിന്റെ അടുത്തേക്ക് ചെന്ന് കറണ്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങളുടെ കട്ടിലിന്റെ അടുത്തേക്ക് വരണമെന്ന് പറയുന്നു. അത് കേട്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല, പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്നവരെ. ആ നീ തന്നെ ഇത് പറയണം. ഇന്നത്തെ രാത്രി ഞങ്ങളെ ആശ്രയിക്കുകയല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ആ ഡോക്ടർ ആണെങ്കിൽ ഇതേ സമയം റൂമിൽ വന്ന് ഒരു ടീമിനെയും തപ്പി നടപ്പാണ്. അന്നേരമാണ് ഡോക്സുവിന്റെ ടീമിനെ കാണുന്നത്. അതെ, എന്നെയും കൂടി നിങ്ങളുടെ ടീമിൽ ചേർക്കുവോ? എന്തിന്? തനിക്ക് എന്തിനാണ് സാമർത്ഥ്യം എന്ന് ഹാൻമി ചോദിക്കുന്നു. ഞാൻ പുറത്തൊരു ഡോക്ടറാണ്, നിങ്ങൾക്ക് എന്നെ കൊണ്ട് പ്രയോജനമുണ്ടാകും. അത് കേട്ട് താനെന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് പനി പിടിക്കുമ്പോൾ വന്ന് സൂചി കുത്തി തരുവോ എന്നും ചോദിച്ച് അയാളെ കളിയാക്കുന്നു. ലൈറ്റ് ഓഫ് ആയാൽ വല്ല മൂലയ്ക്കും പോയിരുന്നോണം, ശ്വാസം പോലും വിടരുത്. അതെങ്ങാനും ഞാൻ കേട്ടാൽ ഞാൻ അങ്ങോട്ടേക്ക് വരും എന്നും പറഞ്ഞ് ഡോക്സു അയാളെ വിരട്ടുന്നു. അന്നേരമാണ് അയാൾ ഡോക്സുവിന്റെ ചെവിയിൽ പറയുന്നത്, അടുത്ത ഗെയിം എന്താണെന്ന് എനിക്കറിയാം. അടുത്ത അനൗൺസ്മെന്റ് വരുന്നു. നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഗെയിം ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. മാനേജ്മെന്റ് സോൾജിയേഴ്സ് ജോലിക്കാർ എല്ലാവരും അവരവർക്ക് നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതാണ്. ഹാങ്ജുവും അവരുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഡോങ്സു ആണെങ്കിൽ ആ പൊട്ടിയ ബിയർ ബോട്ടിലും കയ്യിൽ പിടിച്ചിരിപ്പുണ്ട്. അങ്ങനെ ലൈറ്റ് ഓഫ് ആകുന്നു. നൈറ്റ് വിഷൻ ക്യാമറ വഴി ഫ്രണ്ട്മാനും അവരെ എല്ലാവരെയും കാണുന്നുണ്ട്. ഓരോരുത്തരായി ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നത് കാണാം. ഡോങ്സു ആദ്യം തന്നെ ആ ബിയർ ബോട്ടിലുമായി ചെന്ന് അവനെ ഒറ്റിക്കൊടുത്ത് ആ പെണ്ണിനെ കുത്തിക്കൊല്ലുന്നു. അവളുടെ നിലവിളി കേട്ടതും അവിടെ ബഹളം തുടങ്ങുന്നു. പിന്നെ ഒരു അടിയുടെ പൂരമാണ്. അത് കണ്ട് അപ്പോ തുടങ്ങിക്കോളൂ എന്ന് ഫ്രണ്ട്മാൻ മുഖംമൂടിക്കാരോട് പറയുന്നു. അടുത്ത നിമിഷം തന്നെ ആ റൂമിലെ ലൈറ്റുകളെല്ലാം അണയാനും കത്താനും തുടങ്ങി. ഒരു മിന്നലടിക്കുന്നത് പോലെ. അതും കൂടിയായപ്പോൾ അവിടെ നേരാൻ വണ്ണം എന്താണ് നടക്കുന്നതെന്ന് പോലും കാണാൻ പറ്റുന്നില്ല. അവിടെ കട്ടിലുകളെല്ലാം തറയിലേക്ക് തള്ളിയിടുകയാണ്. എല്ലാവരും പരസ്പരം കണ്ണിൽ കാണുന്ന എല്ലാവരെയും അടിച്ചു കൊല്ലുന്നു. നമ്മുടെ ബിയോക്കിനെ ഒരു വില്ലൻ പിടിച്ചു വെക്കുന്നു. ഡോങ്സു ഒരു കത്തിയുമായി അവളെ കുത്താൻ വന്നതും അവൾ പെട്ടെന്ന് കാലുകൊണ്ട് അവനെ ചവിട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. മാത്രമല്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അവന്റെ കാലിനിട്ട് നല്ലൊരു കുത്തു കൊടുക്കുന്നുണ്ട്. ആ ദേഷ്യത്തിന് ഡോങ്സു അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പോവുകയാണ്. അവളാണെങ്കിൽ അവന്റെ മർമ്മത്തിനിട്ട് തന്നെ ഒരു കൊട്ടും കൊടുത്ത് രക്ഷപ്പെടുന്നു. എന്നാൽ അവളുടെ കത്തി അവന് കിട്ടുന്നുണ്ട്. വീണ്ടും അവളെ പിടിക്കാൻ പോയ അവനെ വേറൊരു ഗുണ്ട പിടിക്കുന്നു. അങ്ങേരുടെ കഷ്ടകാലം. ഡോങ്സു അയാളെ കത്തി വെച്ച് കുത്തി കുത്തി ഓട്ടയിട്ട് കൊല്ലുന്നു. ദേ നമ്മുടെ സിയോങ്ങിനിട്ട് നല്ല പിട കിട്ടുന്നുണ്ട്. ഒരുത്തനാണെങ്കിൽ ഒരു കമ്പിയും കൊണ്ട് അവനെ അടിച്ചു കൊല്ലാൻ നോക്കുന്നു. എന്നാൽ കൃത്യസമയത്ത് തന്നെ നമ്മുടെ സംഘവും വന്ന് അവനെ രക്ഷിക്കുന്നു. സംഘവും അലിയും സിയോങ്ങും അവര് മൂന്നുപേരും ടീമായിട്ട് തന്നെ നിൽപ്പുണ്ട്. എന്നാൽ അപ്പൂപ്പനെ മാത്രം കാണുന്നില്ല. അവർ മൂന്നുപേരും കൂടി അപ്പൂപ്പനെ തേടി ബെഡിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ പോകുന്ന വഴിയെല്ലാം അടിയുടെ പൂരമാണ്. അപ്പൂപ്പനെയാണെങ്കിൽ അവിടെ എങ്ങും കാണാനില്ല. സിയോങ്ങെ എത്ര വിളിച്ചു കൂവിയിട്ടും അപ്പൂപ്പന്റെ ഒരു റെസ്പോൺസും ഇല്ല. ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ കണ്ണിൽ കാണുന്ന സകലതിനെയും അടിച്ചു കൊല്ലുകയാണ്. എന്തിനു വേറെ, സ്വന്തം ടീമിലുള്ളവർ പോലും പരസ്പരം അടിച്ചു ചാകുന്നു. ഒരു പെണ്ണ് പേടിച്ചോടി വന്ന് കതക് തുറക്കാനായി കതവിനിട്ട് കൊട്ടുന്നു. എന്നാൽ പിറകെ വന്ന ഒരുത്തൻ അവിടെ ഇട്ട് അവളെ അടിച്ചു കൊല്ലുന്നു. അതേസമയം തന്നെ നമ്മുടെ ബിയോക്ക് സിയോങ്ങിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അന്നേരമാണ് അവളെ കൊല്ലാനായിട്ട് പിറകിൽ കൂടി ഡോങ്സ് വരുന്നത്. ഇത് കണ്ട സിയോങ് ബിയോക്കിനെ തള്ളി മാറ്റിയിട്ട് അവനുമായി അടിയുണ്ടാക്കുന്നു. സിയോങ്ങിനെ അവൻ കൊല്ലാൻ നോക്കുമ്പോൾ ബിയോക്ക് രക്ഷിക്കുന്നു. ബിയോക്കിനെ വേറൊരുത്തൻ കൊല്ലാൻ നോക്കുമ്പോൾ സംഘവും വന്ന് രക്ഷിക്കുന്നു. സംഘുവിനെ വേറൊരുത്തൻ കൊല്ലാൻ നോക്കുമ്പോൾ നമ്മുടെ അലി വന്ന് രക്ഷിക്കുന്നു. അങ്ങനെ ഇവർ നാല് പേരും കൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. അത് കണ്ടിട്ട് ദാ സിയോങ്ങെ നീ എന്തിനാ ഇവളെ രക്ഷിക്കാൻ നോക്കുന്നത്, കൂടെ ഒരു ടീമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. അത് കേട്ട് ഇവള് ഞങ്ങളുടെ ടീമിലാണെന്ന് സിയോങ് പറയുന്നു. അന്നേരമാണ് നമ്മുടെ അപ്പൂപ്പന്റെ നിലവിളി കേൾക്കുന്നത്. നോക്കുമ്പോൾ ദേ നിൽക്കുന്നു മണ്ടയില്. എങ്ങനെ കേറിപ്പോയോ എന്തോ, ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് നിർത്തുവോ, എനിക്ക് പേടിയാകുന്നു. ഇങ്ങനാണെങ്കിൽ നമ്മൾ എല്ലാവരും ചാകും, ഒന്ന് നിർത്തിനടാ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ നിലവിളിക്കുകയാണ്. അത് കണ്ട ഫ്രണ്ട്മാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ അവർ വീണ്ടും ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്യുന്നു. അങ്ങനെ ഗാർഡ്സ് എല്ലാം അകത്ത് കയറി മുകളിലേക്ക് വേടിവെച്ച് എല്ലാത്തിനെയും അടക്കുന്നു. ഇപ്പോ ആ റൂം കാണാൻ ഒരു ശവപ്പറമ്പ് പോലെയുണ്ട്. ഹാങ്ജൂനാണ് ടീം ലീഡറായി നിൽക്കുന്നത്. മുഖംമൂടിക്കാർ എല്ലാവരെയും തപ്പി അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം വേടിച്ചെടുക്കുന്നു. ശേഷം മരിച്ച എല്ലാവരുടെയും കണക്കെടുക്കുകയാണ്. എലിമിനേറ്റ് ആയ ആൾക്കാരെ എല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട്. ഹാങ്ജു ആണെങ്കിൽ സിയോങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. പ്ലെയർ 456, നിങ്ങൾക്ക് ഹാങ്ങിൻ എന്ന് പേരുള്ള ഒരാളെ അറിയാമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അതിന് ഞങ്ങൾക്ക് പരസ്പരം പേരൊന്നും അറിയില്ല എന്ന് സിയോങ് പറയുന്നു. അങ്ങനെ മരിച്ച ആൾക്കാരെ എല്ലാം അടക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടിരിക്കുകയാണ്. അന്നേരമാണ് എല്ലാവരും പരസ്പരം പേരുകൾ പോലും പറയുന്നത്. ദേ നമ്മുടെ അലി ഒരു പാകിസ്ഥാനിയാണ് കേട്ടോ, ബിയോക്കും അവളുടെ പേര് എല്ലാവരോടും പറയുന്നു. അടുത്തത് അപ്പൂപ്പന്റെ ഊഴമാണ്. ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും അപ്പൂപ്പൻ അപ്പൂപ്പന്റെ പേരും നാളും ഊരും എല്ലാം മറന്നുപോയി. അതേസമയം തന്നെ അവിടെ ആ ഡോക്ടർ ആണെങ്കിൽ ബിയോക്ക് കുത്തിക്കേറിയ ദോങ്സുവിന്റെ കാല് തയ്ച്ചു കൊടുക്കുകയാണ്. മുറിവിനധികം ആഴമില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ചോദിക്കുന്നത്,
ചോദിക്കുന്നത് ഇവന്മാരെന്തിനാ അടിക്കുള്ള സകല സെറ്റപ്പുകളും നമുക്ക് ഉണ്ടാക്കി തന്നിട്ട് പെട്ടെന്ന് അത് ഇടയ്ക്ക് വെച്ച് നിർത്തി കളഞ്ഞത്? ഇവന്മാർ ഇടയ്ക്ക് വന്ന് കേറിയില്ലായിരുന്നെങ്കിൽ എല്ലാത്തിനെയും ഇന്ന് തന്നെ തീർക്കാമായിരുന്നു. പറഞ്ഞിട്ടെന്താ യോഗമില്ല അമ്മണിയെ? ദേ ഇവിടെ ഈ കുത്തിക്കെട്ടിനും ചോരയ്ക്കുമെല്ലാം ഇടയിൽ ഇവരുടെ ഒടുക്കത്തെ ലബ്ബ്. ലബ്ബ് മൂത്ത് മൂത്ത് രണ്ടും കൂടി ബാത്റൂമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ചേട്ടാ, ചേട്ടനെ പറ്റിക്കില്ലല്ലോ, അവസാനം വരെ എന്റെ കൂടെ നിൽക്കില്ലേ? അതിന് നീ എന്നെ ഒന്ന് വിശ്വസിക്കടി, ഞാൻ അവസാനം വരെ നിന്റെ ഒപ്പം കാണുമെന്ന് ദോക്സു അവൾക്ക് വാക്കു കൊടുക്കുന്നു. എന്നെ എങ്ങാനും പറ്റിക്കാനാണെങ്കിൽ ഞാൻ ചേട്ടനെ കൊന്നു കളയുമെന്ന് അവൾ പറയുന്നു. അങ്ങനെ ഒരൊന്നൊന്നര രാത്രിക്ക് ശേഷം നേരം വിളക്കുന്നു. അപ്പൂപ്പനാണെങ്കിൽ പേടിച്ചിട്ട് രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല. അടുത്ത അനൗൺസ്മെന്റ് വരുന്നു. അപ്പോഴാണ് മൂന്നാമത്തെ ഗെയിം തുടങ്ങാൻ പോകുകയാണെന്നുള്ള അനൗൺസ്മെന്റ് വരുന്നത്. മറ്റ് സ്റ്റാഫുകളോടൊപ്പം ഹാങ്ജോങ്ങും റെഡിയാകുന്നു. എല്ലാവരും കൂടി ഒരു വെള്ള നിറത്തിലുള്ള മുറിയിലേക്ക് വരുന്നു. ഈ ഗെയിം ടീം വർക്കോടെയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും 10 പേരടങ്ങുന്ന ഒരു ടീമാകണമെന്ന് അനൗൺസ് ചെയ്യുന്നു. അതിനും 10 മിനിറ്റ് സമയം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് കേട്ട് ദോങ്സു നല്ല ഉശിരുള്ളവന്മാരെ നോക്കി സെറ്റാക്കാൻ ഫ്രണ്ടിനോട് പറയുന്നു. അത് കേട്ട് അപ്പോ അവൾ വേണ്ടെന്ന് ചോദിക്കുന്നു. എന്നാൽ അതിനവൻ മറുപടി ഒന്നും പറയുന്നില്ല. ആള് തേക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ സിയോങ്ങിനാണെങ്കിൽ വീണ്ടും ഡൗട്ട്. 10 പേരടങ്ങുന്ന ടീമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വല്ല വാലയപ്പെടുത്തവോ പൂപ്പറിക്കലോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഓരോ കളികളുടെ ലിസ്റ്റ് ഇറക്കുന്നു. അത് കേട്ട് സംഗവു പറയുന്നത്, നമ്മുടെ ടീമിൽ ഇപ്പോൾ ഒരു വയസ്സനും ഒരു പെണ്ണും ഉള്ളതുകൊണ്ട് കുറച്ച് ആണുങ്ങളെ കൂടി കൂട്ടണം. അത് കേട്ട് ഇനിയിപ്പോൾ വല്ല വള്ളിച്ചാട്ടമോ ചെക്കുകളിയാണെങ്കിൽ പെണ്ണുങ്ങളല്ലേ നല്ലതെന്ന് സിയോങ് ചോദിക്കുന്നു. അതെ, പക്ഷേ മിക്ക ഗെയിമുകളും ആണുങ്ങളാണ് നല്ലതായി കളിക്കുന്നതെന്ന് സംഗവു പറയുന്നു. ഇത് ജീവൻ പണയം വെച്ചുള്ള കളിയല്ലേ, റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇനി 5 പേരെ കൂടി വേണം. ഇവർ 5 പേരും കൂടി വേറെ 5 പേരെ തപ്പി ഇറങ്ങുന്നു. നമ്മുടെ അപ്പൂപ്പൻ വിളിച്ചിട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും വരുന്നില്ല. അലിയാണെങ്കിൽ അവന്റെ തന്നെ രാജ്യത്തുള്ള ഒരാളെ കണ്ടെത്തുന്നു. സംഗവുവാണെങ്കിൽ അവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ടീമിലേക്ക് വിളിക്കുന്നു. എന്നാൽ എന്റെ വൈഫിനെയും കൂടി കൂട്ടിയാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് അയാൾ പറയുന്നു. നമ്മുടെ സിയോങ്ങിനാണെങ്കിൽ ഒരു തടിമാടനെ കൂടി കിട്ടുന്നു. ബിയോക്കിനും അവളെ പോലെ തന്നെ മറ്റൊരു പെണ്ണിനെ കിട്ടുന്നു. ഇവിടെ ഇതേ സമയം ഹാൻമിൻ ആണെങ്കിൽ ദോക്സുവിന്റെ കാല് പിടിക്കുകയാണ്. ഞാൻ കേട്ടത് സത്യമാണോ ചേട്ടാ? നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കുവാ? ചേട്ടാ, എനിക്ക് ചേട്ടനില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ദോക്സുവിനെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ അവൻ അവളെ തള്ളി താഴെ ഇടുന്നു. ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ച് ഇനി മേലൽ എന്റെ പിറകെ നടന്നു പോരുത്. നിന്റെ ആ ചേട്ടാ വിളി കേൾക്കുമ്പോഴേ എനിക്ക് അരിച്ചു കയറുന്നു. അത് കേട്ട് ഡാ നാറി ദോക്സു, എന്നെ ചതിച്ചാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അയ്യോ, അത് കേട്ട് ഞാനങ്ങ് പേടിച്ചു പോയി എന്നും പറഞ്ഞ് അവളെയും കളിയാക്കി അവൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ ഇവർ ഒരുവിധം കുറെ പേരെ ഒപ്പിക്കുന്നു. എന്നാൽ 9 പേരെ ആയിട്ടുള്ളൂ. അപ്പൂപ്പൻ വിളിച്ചിട്ട് ആരും വന്നില്ല. മാത്രമല്ല ബിയോക്ക് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതിന് സംഗവു അവളെ വഴക്ക് പറയുന്നു. ഞാൻ പോയി വേറെ ഒരാളെ കൂടി തപ്പിയിട്ട് വരാമെന്ന് പറഞ്ഞ് സിയോങ് പോകാനായിട്ട് എഴുന്നേൽക്കുന്നു. അന്നേരം ദാ വരുന്നു ഹാൻവി. അവൾക്ക് പിന്നെ ഉളുപ്പെന്നൊരു സാധനമേ ഇല്ലല്ലോ. വേറെ ടീമിനെ കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾ ഇവരുടെ ടീമിൽ ചേരുന്നു. അങ്ങനെ എല്ലാവരും മത്സരം നടക്കുന്ന ഹാളിന് മുന്നിൽ വരാനുള്ള അനൗൺസ്മെന്റ് വരുന്നു. അവിടെ വെച്ചാണ് മൂന്നാമത്തെ ഗെയിം വടം വലിയാണെന്ന് അനൗൺസ് ചെയ്യുന്നത്. അത് കേട്ട് ദോങ്സുവിന്റെ ടീം ഹാപ്പി. മൊത്തത്തിൽ തേഞ്ഞു നിൽക്കുന്നത് സിയോങ്ങിന്റെ ഗ്രൂപ്പാണ്. ഒരപ്പൂപ്പനും 2 പെണ്ണുങ്ങളും ഉള്ള ടീം. അതെന്തായാലും കിടക്കും. എതിർ ടീമിനെ അതിനു മുകളിൽ നിന്നും വടം വലിച്ച് താഴെയിട്ടാൽ മറ്റേ ടീം ജയിക്കും. അങ്ങനെയാണ് മത്സരം ജയിക്കേണ്ടത്. ഫസ്റ്റ് റൗണ്ടിനായി 2 ടീമിനെ തെരഞ്ഞെടുക്കുന്നു. ദോങ്സുവിന്റെ ടീമിനെ കണ്ടതും ഓപ്പോസിറ്റ് ടീമിന്റെ സകല കോൺഫിഡൻസും പോകുന്നു. അങ്ങനെ 2 ടീംസും വടം വലിക്കായി റെഡിയാകുന്നു. ഷൂട്ടിങ്ങിന്റെ സൗണ്ട് കേട്ടതും തീ പാറുന്ന പോരാട്ടം തുടങ്ങി. എന്നാൽ ദോങ്സുവിന്റെ ടീം മുഴുവനും തടിമാടന്മാരായതുകൊണ്ട് തന്നെ അവർ വളരെ ഈസി ആയിട്ട് ഓപ്പോസിറ്റ് ടീമിനെ വലിച്ചു താഴെയിടുന്നു. തോറ്റ ടീമെല്ലാം കയറിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു ബ്ലേഡ് വെച്ച് കയററുത്ത് എല്ലാവരെയും ആ ഉയരത്തിൽ നിന്നും തള്ളി താഴെയിട്ട് കൊല്ലുന്നു. താഴെ വീണ് മരിച്ചവരെല്ലാം കൊണ്ടുപോകാനായിട്ട് മുഖംമൂടിയിട്ട് ആൾക്കാർ വരുന്നു. അതിൽ ഒരാൾക്ക് ജീവനുണ്ട്. ലവന്മാർ അത് കണ്ട് ജീവനുള്ള അയാളെ പ്രത്യേകം മാറ്റിവെക്കുന്നു. എന്നിട്ട് ആ പെട്ടിക്കകത്ത് ഒരു മാർക്കും ഇട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് ഹാങ്ജൂവും ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്തത് സിയോങ്ങിന്റെ ടീമിന്റെ ഊഴമാണ്. ഓപ്പോസിറ്റ് ടീമിലുള്ളവരാണെങ്കിലോ നല്ല ഉശിരന്മാരും. മരണം ഉറപ്പിച്ച് തന്നെയാണ് അവരുടെ പോക്ക്. അവരുടെ പേടി കണ്ട് അപ്പൂപ്പം പറയുന്നത്, നിങ്ങളിങ്ങനെ പേടിക്കാതെ, വടം വലി എന്ന് പറയുന്നത് കരുത്ത് മാത്രമല്ല. അത് കേട്ട് കരുത്തല്ലാതെ പിന്നെ എന്താടോ, ഒരുമിച്ചിരുന്ന് സൊറ പറയുന്നതാണോ? വടം വലി ടീം എത്ര ദുർബലമാണെങ്കിലും നല്ല തന്ത്രവും ടീം വർക്കും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ജയിക്കാം. ചെറുപ്പത്തിൽ ഞാൻ നാട്ടിൽ വെച്ച് ഒരുപാട് വടം വലി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. തോറ്റ ചരിത്രം പോലും ഞങ്ങൾക്കില്ല. ഒരു നാൾ ഓപ്പോസിറ്റ് ടീമിൽ ഒരു ഗുസ്തിക്കാരനെ കണ്ടതും സകല സാഹചര്യങ്ങളും ഞങ്ങൾക്കെതിരാണെന്ന് തോന്നിപ്പോയി. ശ്രദ്ധിച്ച് കേട്ടോണം, ഞങ്ങൾ അന്നവരെ എങ്ങനെയാണ് തോൽപ്പിച്ചതെന്ന് പറഞ്ഞു തരാം. ലീഡറാണ് ഏറ്റവും മുഖ്യം. എതിരാളിയുടെ മുഖത്തേക്ക് നോക്കി ഏറ്റവും മുന്നിൽ നിൽക്കുന്നവനാണ് ലീഡർ. ബാക്കിയുള്ളവരെല്ലാം നേതാവിന് പിന്നിൽ അണിനിരക്കണം. നേതാവിന്റെ ആത്മവിശ്വാസം തകർന്നാൽ കളി തോറ്റെന്നാണ് അർത്ഥം. പിന്നെ വടത്തിന്റെ അറ്റത്തായിട്ട് നങ്കൂരം പോലെ കുറ്റിയടിക്കാൻ ഒരുത്തൻ വേണം. വടം നടുവിൽ വരുന്ന രീതിയിൽ കളിക്കാർ ഇരുവശത്തുമായി വേണം നിൽക്കാൻ. 2 കാലുകളും നേരെ മുന്നോട്ട് വെക്കണം. എന്നിട്ട് വടം കഷത്തിനിടയിൽ ഭദ്രമായി പിടിക്കണം. എങ്കിലേ സർവ്വശക്തിയും വടത്തിലേക്ക് കൊടുക്കാൻ പറ്റൂ. അവസാനത്തേതാണ് ഏറ്റവും പ്രധാനം. കളി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 സെക്കൻഡ് അനങ്ങാതെ പിടിച്ചു നിന്നോണം. പിറകോട്ട് മലർന്നു കിടന്ന് അടിവയർ ആകാശത്തേക്ക് ഉയരണം. പിറകിൽ നിൽക്കുന്ന കളിക്കാരന്റെ തുട കാണുന്നത് വരെ പിന്നോട്ട് തല മറിക്കണം. അങ്ങനെ ചെയ്താൽ എതിർ ടീമിന് നമ്മുടെ വടം ഒന്ന് അനക്കാൻ പോലും പറ്റില്ല. 10 സെക്കൻഡ് നേരത്തേക്ക് അങ്ങനെ തന്നെ നിന്നോണം. ഇവന്മാരെന്താ അനങ്ങാത്തതെന്ന് അവർ ചിന്തിക്കും. 10 സെക്കൻഡ് അങ്ങനെ
പിടിച്ചു നിൽക്കുമ്പോൾ എതിരാളികളുടെ താളം തെറ്റുന്ന ഒരു നിമിഷം നമുക്ക് കിട്ടും. അത് കണ്ടതും സിയോങ് വലിയടാ എന്ന് വിളിച്ചു പറയുന്നു. തീപാറുന്ന പോരാട്ടം. സിയോങ്ങിന്റെ ടീം ഓപ്പോസിറ്റ് ടീമിനെ വലിച്ച് ഏകദേശം അറ്റത്ത് വരെ എത്തിക്കുന്നു. എന്നാൽ താഴേക്ക് വീഴാറായതും അവർ സർവ്വശക്തിയും എടുത്ത് ആഞ്ഞു വലിക്കുന്നു. അതോടെ സിയോങ്ങിന്റെ ടീം മുന്നോട്ട് വരാൻ തുടങ്ങി. അത് കണ്ട് എന്തെങ്കിലും ചെയ്യണം ആറുകളെ എന്ന് പറഞ്ഞ് ഹാൻവി കിടന്ന് നിലവിളിക്കുകയാണ്. കിടന്ന് കാറാതെ പറയുന്നത് കേൾക്ക്, എല്ലാവരും മൂന്ന് സ്റ്റെപ്പ് മുന്നിലേക്ക് വരണം. മുന്നിലേക്കോ? തനിക്കെന്താണ് പ്രാന്താണോ? പൊട്ടത്തരം പറയാതറോ എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. അങ്ങനെ ചെയ്താൽ അവർ മറിഞ്ഞു വീഴുമെന്നാണ് സംഗു പറയുന്നത്. എന്തായാലും ചാവാൻ പോകുവല്ലേ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് സിയോങ് പറയുന്നു. അങ്ങനെ അവൻ ഒന്നേ രണ്ടേ മൂന്ന് എണ്ണിയതും എല്ലാവരും കൂടി മൂന്ന് സ്റ്റെപ്പ് മുന്നോട്ടേക്ക് പോകുന്നു. അവിടെ വെച്ച് നാലാമത്തെ എപ്പിസോഡ് തീരുന്നു. തീപാറുന്ന അഞ്ചാമത്തെ എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. അതുവരെ നന്ദി.